തേജസ് ന്യൂസിലേക്ക് സ്വാഗതം അതിർത്തിയിൽ രണ്ട് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ തമ്മിൽ തല്ലി ആറ് പോലീസുകാർ കൊല്ലപ്പെട്ടെങ്കിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് തന്നെ പറയേണ്ടി വരും അസം മിസോറാം അതിർത്തിയിൽ ഉണ്ടായ സംഘർഷത്തിലാണ് ആറ് പോലീസുകാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വന്നിട്ടുള്ളത് അസം പോലീസുകാരാണ് കൊല്ലപ്പെട്ടതെന്ന് മാധ്യമങ്ങൾ ഇന്നലെ രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്തു ഇത് ഇരു സംസ്ഥാനങ്ങൾക്കും ഇടയിലുള്ള അതിർത്തി പ്രശ്നം സംഘർഷത്തിലേക്ക് നീങ്ങിയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായതെന്നും അറിയുന്നു അൻപതിലധികം ആളുകൾക്ക് പരിക്കേറ്റതായും വിവരമുണ്ട് അസമിലെ ചാച്ചാർ ജില്ലയും മിസോറാമിലെ കോലാസിബ് ജില്ലയും അതിർത്തി പങ്കിടുന്ന പ്രദേശത്താണ് സംഘർഷമുണ്ടായത് അക്രമാസക്തമായ ആൾക്കൂട്ടം സർക്കാർ വാഹനങ്ങൾ അഗ്നിക്കിരയാക്കുകയും പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്തതായും ഇന്നലെ തന്നെ റിപ്പോർട്ട് വന്നു സമൂഹമാധ്യമത്തിലടക്കം സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ഇരു സംസ്ഥാനങ്ങളിലെയും പ്രമുഖർ തന്നെ പുറത്തുവിട്ടു അക്രമത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് മിസോറാം മുഖ്യമന്ത്രി സോറം തങ്ക ട്വീറ്റ് ചെയ്തത് സംഘർഷത്തിൽ പരിക്കേറ്റവരിൽ ചാച്ചാർ പോലീസ് സൂപ്രണ്ടും ഉൾപ്പെടുന്നു സംഘർഷത്തിൽ ആറ് പോലീസുകാർ കൊല്ലപ്പെട്ടതായി അസം മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മയാണ് ട്വിറ്ററിൽ ആദ്യം അറിയിച്ചത് പോലീസിന് നേരെ മിസോറാമിൽ നിന്നുള്ള അക്രമികൾ വെടിവെക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതിർത്തിയിൽ സംഘർഷങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ പ്രശ്നത്തിൽ ഇടപെടണമെന്നും പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നും നേരത്തെ ഇരു സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ആവശ്യപ്പെട്ടിരുന്നു പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ ഇടപെടൽ വേണമെന്ന് അമിത്ഷായെ ടാഗ് ചെയ്ത് മിസോറാം മുഖ്യമന്ത്രി സോറം തങ്ക ട്വീറ്റ് ചെയ്തിരുന്നു ജനങ്ങൾ അക്രമം തുടരുമ്പോഴും തങ്ങൾ സ്ഥാപിച്ച പോലീസ് പോസ്റ്റുകൾ എടുത്തു മാറ്റാനാണ് കോലാസിബ് എസ് പി ആവശ്യപ്പെടുന്നതെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും ട്വിറ്ററിൽ ആരോപിച്ചു മുഖ്യമന്ത്രിമാരുടെ ആവശ്യത്തിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇരു മുഖ്യമന്ത്രിമാരുമായും ബന്ധപ്പെടുകയും അതിർത്തിയിലെ പ്രശ്നം പരിഹരിക്കുന്നതിന് അടിയന്തര ഇടപെടൽ നടത്താൻ അദ്ദേഹം മുഖ്യമന്ത്രിമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് സംഘർഷം രൂക്ഷമായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത് സംഘർഷത്തിന് പിന്നാലെ അസം മിസോറാം മുഖ്യമന്ത്രിമാർ തമ്മിൽ ട്വിറ്ററിൽ വാക്പോരുണ്ടായി അക്രമ സംഭവങ്ങളുടെ വീഡിയോ ഇരുവരും അമിത്ഷായെ ടാഗ് ചെയ്ത് ട്വീറ്റ് ചെയ്തു വിഷയത്തിൽ ഇടപെടണമെന്നും അക്രമം അവസാനിപ്പിക്കാൻ വേണ്ടത് ചെയ്യണമെന്നും ഇരുവരും ആവശ്യപ്പെട്ടു അസം മിസോറാം മുഖ്യമന്ത്രിമാർ തമ്മിൽ ട്വിറ്ററിൽ നടന്ന വാക്ബോർ പ്രശ്നം സങ്കീർണമാക്കാനെ സഹായിക്കൂ എന്ന വിമർശനം ഉയർന്നിട്ടുമുണ്ട് കച്ചാർ വഴി മിസോറാമിലേക്ക് വരികയായിരുന്ന നിരപരാധികളായ ദമ്പതികളെ കയ്യേറ്റം ചെയ്തു അവരെ കൊള്ളയടിക്കുകയും ചെയ്തു ഈ അക്രമികളെ നിങ്ങൾ എങ്ങനെയാണ് ന്യായീകരിക്കാൻ പോകുന്നത് എന്ന് ട്വിറ്ററിൽ സോറം തങ്ക ചോദിച്ചു പിന്നാലെ മറുപടിയായി അസം മുഖ്യമന്ത്രി ഹിമാന്ത ബിശ്വശർമ്മ എത്തി ബഹുമാനപ്പെട്ട സോറം തങ്ക കോലാസിബ് എസ് പി ഞങ്ങളുടെ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ സർക്കാരിന് എങ്ങനെ പ്രവർത്തിക്കാനാകും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇടപെടുമെന്ന് കരുതുന്നു എന്നാണ് ഹിമാന്ത വിശ്വശർമ്മ പ്രതികരിച്ചത് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവർ തന്നെ ബാക്പോര് മുറുക്കുകയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനകളിൽ ഒതുങ്ങുകയും ചെയ്യുമ്പോൾ അരക്ഷിതമാവുന്നത് രണ്ട് സംസ്ഥാനങ്ങളിലെ ജനതയാണ് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്